ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് മലയാളം. ഇന്ന് നമുക്ക് ഗുസ്താവ് ഫ്ലൂബർട്ട് എഴുതിയ മാഡം ബോവറി എന്ന നോവലൊന്ന് നോക്കാം. ഈ നോവലിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഒരു മിഡ് 19th സെഞ്ചുറിയിലെ ഫ്രാൻസാണ്. അവിടെ നോർമാൻഡി എന്ന പ്രദേശത്ത് റൂയൻ എന്നൊരു സ്കൂൾ. അവിടെ ചാൾസ് ബോവറി എന്ന കരുത്തനായ എന്നാൽ പഠിക്കാൻ അത്ര വലിയ മിടുക്കനൊന്നും അല്ലാത്തൊരു കുട്ടി പുതിയതായി ചേർന്നു. അവൻ ഏകദേശം 15 വയസ്സുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു സ്ലോ ലേണറാണെന്നവൻ പ്രൂവ് ചെയ്തിരുന്നു. അവൻ്റെ അമ്മയുടെ ഒരാളുടെ പിൻബലത്തിൽ അവൻ വളരെയധികം പ്രയാസപ്പെട്ടാണ് മെഡിക്കൽ സ്കൂളിൽ പ്രവേശനത്തിനായുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുത്തത്. ടോസ്റ്റസ് എന്ന ചെറിയ പട്ടണത്തിൽ അവൻ പ്രാക്ടീസ് ചെയ്താൽ മതിയെന്ന് അവൻ്റെ അമ്മ തന്നെയാണ് തീരുമാനിച്ചത്. എന്നിട്ട് അവർ തന്നെ അവനൊരു വൈഫിനെ കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. അവനേക്കാൾ വളരെ പ്രായം കൂടിയ എന്നാൽ ധനികയായ ഒരു വിധവയാണ് അവന് ഭാര്യയായിട്ട് കിട്ടിയത്. പക്ഷേ അവളുടെ നിരന്തരമായ ശല്യവും അടിസ്ഥാനരഹിതമായ സംശയങ്ങളും കൊണ്ട് അവൾ അവൻ്റെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടേയിരുന്നു. ഈ സമയത്ത് ചാൾസ് സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ കാണുന്നു, എമ്മാ റൗൾട്ട്. അവളുടെ അച്ഛൻ ഓൾഡ് റൗൾട്ടിൻ്റെ ഒരു കാലൊടിഞ്ഞു. അങ്ങനെ അയാൾക്കൊപ്പമാണ് ചാൾസ് അവളെ കണ്ടത്. കോൺവെൻ്റ് എഡ്യൂക്കേഷൻ നേടിയൊരു കുട്ടിയായിരുന്നു അവൾ. അവളുടെ മനോഹാരിതയും മാന്യമായ പെരുമാറ്റവും ചാൾസിനെ വല്ലാതെ ആകർഷിച്ചു. ചാൾസിൻ്റെ ഭാര്യ രക്തസ്രാവം പിടിപെട്ട് മരിച്ചുപോയി. ഇനി ചാൾസിന് മാന്യമായി തന്നെ എമ്മയെ വിവാഹം കഴിക്കാം. ചാൾസ് അങ്ങേയറ്റ സന്തോഷവാനായി കാണപ്പെട്ടു. കാരണം എമ്മ അയാൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അയാൾക്കൊപ്പമുള്ള ജീവിതം എമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ബോറായി തുടങ്ങി. അവൾ ഒരു റൊമാൻറ്റിസിസ്റ്റ് ആയിരുന്നു. ഒരുപാട് പൈങ്കിളി നോവൽസൊക്കെ, സെൻറ്റിമെൻ്റൽ നോവൽസൊക്കെ വായിച്ച് അതിലെ സങ്കല്പങ്ങളിലാണ് അവൾ ജീവിച്ചിരുന്നത്. ഒരു കൺട്രി ഡോക്ടറിൻ്റെ ഭാര്യ എന്ന പദവിയിലുള്ള സെയിം റുട്ടീൻ അവൾക്ക് വിരസമായി തോന്നി തുടങ്ങി. അവളെ പ്രീതിപ്പെടുത്താനുള്ള ചാൾസിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങി. അവൾ ഫാഷൻ മാഗസിനുകൾ വായിക്കാനും പാരീസ് സ്വപ്നം കാണാനും തുടങ്ങി. ഒടുവിൽ അവളുടെ നിരാശകൾ അവളെ ഒരു രോഗിയാക്കി മാറ്റി. കൂടാതെ അവൾ ഗർഭിണിയുമായി. അങ്ങനെ ചാൾസ് ബോവറി യോൺവില്ല എന്ന സ്ഥലത്ത് പോയി അവിടെ ന്യൂ പ്രാക്ടീസ് തുടങ്ങി. മയക്കുമരുന്ന് വ്യാപാരിയായ ഹൊമൈസിൻ്റെയും ലിയോൺ ഡുപൈസ് എന്ന നിയമഗുമസ്തൻ്റെയും കൂട്ടത്തിലാണ് ബൊവാരികൾ ഇപ്പോൾ ഉള്ളത്. എമ്മയ്ക്ക് ഒരു മകൾ ജനിച്ചു. അവളെ ഒരു നേഴ്സിൻ്റെ അടുത്തേക്ക് അയച്ചു. എമ്മ ലിയോണുമായി ഒരു അഫെയർ സ്വപ്നം കണ്ടു. പക്ഷേ ഈ സമയത്ത് അയാൾ പാരീസിലേക്ക് പോയി. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഒരു ഫാഷനബിൾ ആൻഡ് ബാച്ചിലറായ റൊഡോൾഫ് ബൗലാങ്ങറിലാണ് അവളുടെ ശ്രദ്ധ. അവൾ അവൻ്റെ യജമാനത്തിയായി മാറി. റൊഡോൾഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം ഒരു ഡൈവേർഷൻ മാത്രമായിരുന്നു. പക്ഷേ എമ്മ ആവേശത്തോടെ വഴങ്ങുന്നുണ്ട്. അവൾ ലൂറക്സിൻ്റെ അടുത്ത് വലിയ തുകയിൽ കടക്കണിയിലാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ചാൾസ് ബോവറി ഹൊമൈസിൻ്റെ ഒരു പദ്ധതിക്ക് വഴങ്ങുന്നുണ്ട്. ഹിപ്പോലൈറ്റ് എന്ന കുട്ടിയുടെ കാൽ ഓപ്പറേഷനാണ്. എമ്മയും ആവേശത്തിൽ തന്നെ ആയിരുന്നു. ചാൾസ് ബോവറി ഓപ്പറേഷൻ തെറ്റായി കൈകാര്യം ചെയ്യുന്നത് കാരണം ഹിപ്പോലൈറ്റിൻ്റെ കാൽ മുറിച്ചു മാറ്റുന്നതിലേക്ക് അത് നയിക്കുന്നു. ഈ സമയം എമ്മ റൊഡോൾഫിൻ്റെ കൂടെ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നാൽ അയാൾ അവളെ ചതിച്ചു. എമ്മ രോഗബാധിതയാവുകയും മാസങ്ങളോളം മരണത്തോട് മല്ലിട്ട് കിടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് എമ്മ സാവധാനം സുഖം പ്രാപിച്ചു തുടങ്ങി. പിന്നീട് റൂയൻ സന്ദർശിക്കുമ്പോൾ അവിടെ വച്ച് അവൾ ലിയോണിനെ കാണുന്നു. അവൾ റൂയനിൽ സംഗീതം പഠിക്കാനെന്ന വ്യാജേന അവനെ കാണാൻ പതിവായി എത്തി തുടങ്ങി. അവൾ അവന് വേണ്ടി തൻ്റെ ഭർത്താവിനെ കടക്കെണിയിലാക്കി. അവൾ ചാൾസിൻ്റെ പക്കലിൽ നിന്നും പവർ ഓഫ് അറ്റോണി എഴുതി വാങ്ങി. കൂടാതെ അയാളുടെ അച്ഛനിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ സ്വത്തുപോലും അവൾ നശിപ്പിച്ചു കളഞ്ഞു. പാവം ചാൾസ് ബോവറിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഒരിക്കൽ കോടതിയിൽ നിന്നും അവൾക്കൊരു പേപ്പർ കിട്ടി. അവൾക്ക് സ്വരൂപിക്കാൻ കഴിയാത്തത്ര തുക കോടതിയിൽ അടയ്ക്കാനായിട്ട് വിധിയായി വന്നു. നിരാശയോടെ അവൾ തൻ്റെ കാമുകന്മാരെ സമീപിച്ചു. എന്നാൽ അവർ ആരും തന്നെ അവളെ സഹായിച്ചില്ല. പണമിടപാടുകാരുടെ അടുത്ത് പോയിട്ടും ഫലമൊന്നും തന്നെ ഉണ്ടായില്ല. അവളുടെ ലോകം മുഴുവൻ തനിക്ക് ചുറ്റും തകരുന്നത് കണ്ട് അവൾ ഹൊമേസിൻ്റെ കടയിൽ പോയി ആഴ്സനിക് വാങ്ങി വീട്ടിലേക്ക് പോയി. അവൾ അത് വിഴുങ്ങി മരണപ്പെട്ടു. ശവസംസ്കാരത്തിന് ശേഷം ഹൃദയം തകർന്നു പോയ ചാൾസ് ബോവറി പതുക്കെയെല്ലാം പഴയ രീതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഭാര്യയുടെ ആഡംബരങ്ങളെക്കുറിച്ചും സത്യസന്ധതയില്ലായ്മയെക്കുറിച്ചും മനസ്സിലാക്കാൻ തുടങ്ങി. അവളുടെ കാമുകന്മാരുടെ പഴയ കത്തുകളും അയാൾക്ക് കിട്ടി. ഭാര്യയുടെ അവിശ്വസ്തതകൾ അറിഞ്ഞ് തകർന്ന് കടബാധ്യതയാൽ അയാൾ മരിക്കുന്നുണ്ട്. അനാഥയായിപ്പോയ മകൾ ബർത്തേക്ക് 12 ഫ്രാങ്ക്സ് മാത്രമാണ് പാരമ്പര്യമായി അവശേഷിച്ചത്. അവളെ അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അയച്ചു. പക്ഷെ താമസിയാതെ തന്നെ അവരും മരിച്ചു പോകുന്നുണ്ട്. തുടർന്ന് അവളെ ഒരു ആൻറ്റി കൊണ്ടുപോയി അവളെ ഒരു ഫാക്ടറിയിൽ ജോലിക്കായി വിട്ടു. അങ്ങനെ ബോവറി ദുരന്തം പൂർത്തിയായി. എന്നാൽ ഹൊമൈസ് അഭിവൃദ്ധി പ്രാപിക്കുകയും പല വഞ്ചനപരമായ മാർഗങ്ങളിലൂടെയും തൻ്റെ അഭിലാഷമായ ലീജിയൻ ഓഫ് ഓണർ സ്വന്തമാക്കുകയും ചെയ്തു.